ദശകം 66 ഗോപീജനാഹ്ലാദനം. ഭഗവാൻ ഗോപീജനങ്ങളെ ആഹ്ലാദിപ്പിക്കുകയാണ്, അവരെ സന്തോഷിപ്പിക്കുകയാണ്. ദശകം 66 ഗോപീജനാഹ്ലാദനം. ഉപയാതാനാം സുദൃശാം, തൻ്റെ സമീപത്തെത്തിയവര്, ആ എത്തിയ സുദൃക്കുകൾ, നല്ല കണ്ണുള്ളവർ, മനോഹരമായ കണ്ണുള്ളവർ, സുന്ദരികൾ, അവരിപ്പോൾ എന്താ അവരുടെ അവസ്ഥ? കുസുമായുധ ബാണപാദ വിവശാനം. കുസുമായുധൻ, കുസുമം ആയുധമായിട്ടുള്ളവൻ കുസുമായുധൻ ആണ്. കുസുമം പുഷ്പം, പുഷ്പമാണ് ഈ കാമദേവന് ആയുധം. 5 പുഷ്പങ്ങളാണ്, 5 താമരകളെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് പഞ്ചബാണൻ എന്നുള്ള പേരുണ്ട്. പൂവമ്പുകളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. സാധാരണ അമ്പല്ല, പൂവമ്പാണ്. എന്തൊക്കെയാണ് ആ പുഷ്പങ്ങൾ? അരവിന്ദം, അശോകം, ചൂതം, നവമാനിക, നീലോത്പലം. അരവിന്ദം, അശോകം, ചൂതം, നവമാലിക, നീലോത്പലം. ഈ 5 പുഷ്പങ്ങൾ കൊണ്ട് ഒരു ബാണമുണ്ടാക്കിയിരിക്കുകയാണ്. അതാണ് തൊടുത്തു വിടുന്നത് കാമദേവൻ. പഞ്ചബാണൻ ചെയ്യുന്നത്. അനേകം പേരുകളാണ് കാമദേവനുള്ളത്, അനേകം പേരുകൾ. മദനൻ, മന്മഥൻ, മാരൻ, അനേകം പേരുകളാണ്. കുസുമായുധബാണ, അങ്ങനെ കാമദേവൻ്റെ കുസുമം ആയുധമായിട്ടുള്ള കാമദേവൻ്റെ ബാണം, ആ പുഷ്പബാണം, പൂവമ്പ്, അത് പാദം, അത് അവരുടെ ദേഹത്തിൽ പതിച്ചു. വിവശാനം, അതുകൊണ്ട് വിവശകളായി, പരവശകളായി. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ. അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് അവരെന്തിനാകുന്നിരിക്കുന്നത്? ഭഗവാൻ്റെ ശരീര സ്പർശം വേണം. അഭിവാഞ്ചിതം വിധാതും, അവരുടെ ആഗ്രഹം എന്താണോ ആ അഭീഷ്ടത്തെ സാധിപ്പിക്കാൻ. അവരുടെ അഭീഷ്ടം എന്താണ്? കാമക്രീഡ. ഭഗവാനുമായി ഒരു കാമക്രീഡ നടത്തണം. അഭിവാഞ്ചിതം വിധാതും, ആ ഗോപിമാരെ കാമക്രീഡയിലൂടെ ആനന്ദിപ്പിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു. കൃതമതിഹി, ചെയ്യപ്പെട്ട ബുദ്ധിയോടുകൂടി അത് നിശ്ചയിച്ചു എന്നർത്ഥം. പക്ഷേ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല, അതാണ് കൃതമതിഹി. അതാണ് മനസ്സിൽ ഉദ്ദേശം, ഇവരെ അനുഗ്രഹിക്കണം. പക്ഷേ താജഗാഥ വാമമിവ, വാമമിവ താഹ ജഗാഥ, പ്രതികൂലമെന്ന പോലെ, നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കാൻ പറ്റില്ല എന്ന പോലെ ഭഗവാൻ പറഞ്ഞു. എന്തുകൊണ്ട്? താൻ ചെയ്യാൻ പോകുന്നതായ കർമ്മം എല്ലാവരും അതുപോലെ ചെയ്യാൻ തുടങ്ങിയാൽ ലോകം നശിക്കും. സദാചാരമാണ് ലോകത്തിൽ വേണ്ടത്. ആ സദാചാരത്തിനെ പ്രചരിപ്പിക്കുന്നവരാണ് ഋഷീശ്വരന്മാർ. ആ ഋഷീശ്വരന്മാർ ആകാശത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. അവർ ഭഗവാൻ്റെ പ്രവൃത്തികളെ നോക്കുന്നു. ഭഗവാൻ്റെ പ്രവൃത്തികളെ ആർക്കും അംഗീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഋഷിമാർ കേൾക്കത്തക്ക വിധത്തിൽ എന്താണ് ഒരു സ്ത്രീധർമ്മം, എന്താണ് ഭാര്യാധർമ്മം എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഇവരോട് വാമമിവ പ്രതികൂലമായിട്ട് പറഞ്ഞത്. പക്ഷേ അവരെ സംബന്ധിച്ച് ഭഗവാൻ നേരത്തെ വാക്ക് കൊടുത്തു കഴിഞ്ഞതാണ്, നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിപ്പിക്കും. അതാണ് കൃതം അഭിവാഞ്ചിതം
കൃതാദും വിധാദും കൃതമതി രവി. അവരുടെ ആഗ്രഹം എന്തോ അത് സാധിപ്പിക്കാൻ ഉറപ്പിച്ചു തന്നെയാണ്. എങ്കിലും മുകളിൽ നിൽക്കുന്ന ആ ഋഷീശ്വരന്മാർ എന്താണ് ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് ഋഷീശ്വരന്മാരാണ്. അവരറിയാൻ വേണ്ടി വാസ്തവത്തിൽ എന്താണ് ശരിക്കും എന്താണ് ചെയ്യേണ്ടത് ഭാര്യമാർ എന്നുള്ള ആ വിവരം അവരെ അറിയിപ്പിക്കാൻ വേണ്ടി പ്രതികൂലമായിട്ട് ഭഗവാൻ പറയുകയാണ് അവരോട്. രണ്ടാമത്തെ ശ്ലോകത്തിൽ അത് കുറച്ചുകൂടി വ്യക്തമാക്കും. ഗഗനഗതം മുനിനിവഹം. ഗഗനം ആകാശം, ആകാശത്തിൽ നിൽക്കുന്ന ആ മുനിമാരുടെ കൂട്ടം, ഋഷീശ്വരന്മാരുടെ കൂട്ടം, ദേവന്മാരുടെ കൂട്ടം. ശ്രാവയിതും, അവരെ കേൾപ്പിക്കാൻ വേണ്ടി. ജഗിത കുലവധൂധർമ്മം. കുലവധുക്കൾ എന്ത് ധർമ്മമാണ് പാലിക്കേണ്ടത് എന്ന് ഭഗവാൻ പറയാൻ പോവുകയാണ് അവരോട്. ആ അതിൽ നിന്ന് തെറ്റി ഒരിക്കലും നമ്മൾ നടക്കാൻ പാടില്ല. ഇതാണ് കുലവധുക്കളുടെ ധർമ്മം എന്താണ് എന്ന് ഭഗവാൻ അവരെ കേൾപ്പിക്കാൻ പോവുകയാണ്. കുലവധുക്കൾ പതിവ്രതകളാണ്. ആ പതിവ്രതകളുടെ ധർമ്മം ഭർത്തു ശുശ്രൂഷണം സ്ത്രീണം. ഭർത്തു ശുശ്രൂഷണം സ്ത്രീണം പരോധർമ്മോ ഹ്യമായ. പരോധർമ്മോ ഹ്യമായ തദ്ബന്ധൂനാം ച കല്യാണ്യഹ. തദ്ബന്ധൂനാം ച കല്യാണ്യഹ പ്രജാനാം ചാനുപോഷണം. ഭാഗവതം പത്ത് 29 ശ്ലോകം കണ്ടുപിടിക്കൂ. ഞാൻ നോക്കിയിട്ടില്ല, എഴുതാൻ മറന്നു. ഈ ഭാഗത്ത് ഭഗവാൻ വിശദമായിട്ടാണ് പറയുന്നത് സ്ത്രീകളുടെ ധർമ്മം എന്താണ്. കുലവധുക്കൾ അവരെ പതിവ്രതകളായിരിക്കണം. ഭർത്തുഹു ശുശ്രൂഷണം. ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കണം. അതാണ് സ്ത്രീണാം പരഹധർമ്മ, സ്ത്രീകളുടെ പരമമായ ധർമ്മം. അമായ, അതിൽ യാതൊരു കളങ്കവുമില്ല, കളങ്കമില്ലാതെ പറയുന്നതാണ്. ഭർത്താവിനെ മാത്രം ശുശ്രൂഷിച്ചാൽ മതിയോ? പോരാ. തദ് ബന്ധൂനാം ച, വിവാഹം കഴിഞ്ഞാൽ സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിലെയായി. പണ്ടങ്ങനെയാണ്, ഭർത്താവിൻ്റെ വീട്ടിലെ ഒരു അംഗമായി. അപ്പോൾ ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയൊക്കെ നോക്കണം. അതാണ് തദ് ബന്ധൂനാം ച കല്യാണ്യഹ കല്യാണിമാർ. കല്യാണ്യഹ കല്യാണിമാർ, മംഗളസ്വരൂപികൾ, കുലവധുക്കൾ, പതിവ്രതമാർ. കഴിഞ്ഞോ? ഇല്ല, കുട്ടികളുണ്ടാവും. പ്രജാനം, ഉണ്ടാവുന്ന കുട്ടികളെ അനുപോഷണം, നന്നായി നോക്കി വളർത്തണം. കുട്ടികളെ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അമ്മയുടെ പണിയാണ്, അമ്മയാണ്. മുലപ്പാലിലൂടെ ആദ്യം അവർക്ക് ഏറ്റവും നല്ല പോഷണം നൽകുന്നു. അതിനൊപ്പം തന്നെ ആധ്യാത്മികമായ ജ്ഞാനവും അമ്മയാണ് നൽകേണ്ടത്. അപ്പോൾ കുലവധുക്കൾക്ക് എന്ത് കർമ്മമാണ് ഉള്ളത്? അവർ ഈ പരമാത്മാവിനെ കുറിച്ചതായ കാര്യങ്ങൾ മനസ്സിലാക്കുക. എത്രയെത്ര ശാസ്ത്രങ്ങളാണിരിക്കുന്നത്, വേദങ്ങൾ അവിടെ ഇരിക്കട്ടെ, പുരാണങ്ങൾ തന്നെ എത്ര, ഇതിഹാസങ്ങൾ. ആ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കി ആ ഭഗവത് കഥകളെ കുട്ടികളെ പഠിപ്പിക്കണം, അവരെ നേർവഴിക്ക് കൊണ്ടുവരണം. അതിൻ്റെ ഒപ്പം ഭർത്താവിനും ഭർത്താവിൻ്റെ പിതാ മാതാവ് അവരെയും ശുശ്രൂഷിക്കേണ്ടതായ കർമ്മമുണ്ട്.
അപ്പോൾ കുട്ടികളിൽ ഈശ്വരഭക്തി വളർത്തേണ്ടതിൻ്റെ പ്രധാന ചുമതല സ്ത്രീകൾക്കാണ്. അത് കഴിഞ്ഞേ അച്ഛൻ വരുന്നുള്ളൂ, പിതാവ് വരുന്നുള്ളൂ. ഇതാണ് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പണ്ട് ഇത് പണ്ടത്തെ കാര്യമാണ്, ഇന്നിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് കലിയുഗം. കലിയുഗത്തിലെല്ലാം മറിയും, തിരിഞ്ഞു മറിയും. ആ കുലവധൂധർമ്മം ഋഷിമാര് കേൾക്കണം. സ്ത്രീകൾ പതിവ്രതകളായിട്ട് ജീവിക്കണം എന്നുള്ള അറിയണം. ഈ വിധത്തിൽ ഇപ്പോൾ ജാരനായിട്ടല്ലേ ഭഗവാൻ നിൽക്കുന്നത്, ഇവരെല്ലാവരും ജാരൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ആവരുത്. അപ്പോൾ പിന്നെ കൃഷ്ണൻ ചെയ്യുന്നത് എന്താണ്? കൃഷ്ണനെ ബാധിക്കുന്നില്ല, മഹാത്മാക്കളെ ഇത് ബാധിക്കില്ല. ആർക്കാണ് കർമ്മത്തിൻ്റെ ഫലം വരുന്നത്? കർത്തൃത്വ ഭോക്തൃത്വ ബോധമുള്ളവർക്ക്. ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന ബോധം ആർക്കുണ്ടോ അവരെ കർമ്മഫലം ബാധിക്കുന്നു, ബന്ധിക്കുന്നു. ഭഗവാനെ സംബന്ധിച്ച് അതില്ല, പരാശര മഹർഷിയെ സംബന്ധിച്ച് അതില്ല, വേദവ്യാസനെ സംബന്ധിച്ച് അതില്ല. അവരൊക്കെ നിർഗുണന്മാരാണ്, നിഷ്കളന്മാരാണ്. അപ്പോൾ ഒരു ഗൃഹം നന്നായിട്ട് നടത്തിക്കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ അവിടെ കുലവധുക്കൾ പതിവ്രതകളുണ്ടെങ്കിലേ ആ കുലം നന്നാവുള്ളൂ, ആ കുടുംബം നന്നാവുള്ളൂ എന്നുള്ളതായ വിവരം മുനിമാരെ അറിയിക്കാൻ. മുനി നിവഹം ശ്രാവയിതും എല്ലാ മുനിമാരും കാത്തു നിൽക്കുകയാണ്, ഭഗവാന്റെ വാക്കുകൾ കാത്തു നിൽക്കുകയാണ്. ജഗീസ കുലവധൂധർമ്മം അനേകം വരികൾ ഭാഗവത്തിലുണ്ട്, ഞാൻ ഒരൊറ്റ വരി മാത്രം എടുത്തതാണ്. അപ്പോഴേ കുലം നിലനിൽക്കുള്ളൂ. ഇതിൻ്റെ അർത്ഥം സ്ത്രീ താഴ്ത്തപ്പെട്ടു എന്നുള്ള വിചാരം അതൊരിക്കലും വരാൻ പാടില്ല. സ്ത്രീക്ക് എന്തെന്നില്ലാത്ത ഒരു സ്ഥാനമാണ് പണ്ട് കൊടുത്തിരുന്നത്. അതുകൂടി എഴുതാം ഈ സന്ദർഭത്തിൽ, അതുകൂടി മനസ്സിലാക്കിക്കൊള്ളൂ. സമൂഹത്തിൽ സ്ത്രീക്കുള്ള സ്ഥാനം, ശ്രേഷ്ഠമായ സ്ഥാനമാണ് സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ എത്ര ഇതാസ്തു ന പൂജ്യന്തേ സർവാസ്തത്രാഫല ക്രിയാഹ എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ എത്ര ഇതാസ്തു ന പൂജ്യന്തേ സർവാസ്തത്രാഫല ക്രിയാഹ എത്ര നാര്യഹ തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ എത്ര ഏതാഹ തു എത്ര ഏതാഹ തു ന പൂജ്യന്തേ സർവാഹ തത്ര അഫലാഹ ക്രിയാഹ. ഇവിടെ നാര്യമാർ പൂജിക്കപ്പെടുന്നുവോ, പൂജിക്കുകയെന്ന് വെച്ചാൽ ബഹുമാനിക്കപ്പെടുക, അത്രയേ വേണ്ടു. നാര്യമാർക്ക് ശ്രേഷ്ഠമായ സ്ഥാനമാണ് വെച്ചത്. എവിടെ നാര്യമാർ പൂജിക്കപ്പെടുന്നുവോ തത്ര ദേവതാഹാരമന്തേ അവിടെ എല്ലാ ദേവന്മാരും വരുന്നു, എല്ലാ ദേവന്മാരും രമിക്കുന്നു. ദേവന്മാർക്ക് ആ ഗൃഹം സന്തുഷ്ട ഗൃഹമാണ്, അവരെല്ലാ ഐശ്വര്യങ്ങളും ആ ഗൃഹത്തിന് നൽകും. എത്ര എവിടെ യാതൊരു വീട്ടിൽ ഏതാഹ ഈ സ്ത്രീകൾ ന പൂജ്യന്തേ ബഹുമാനിക്കപ്പെടുന്നില്ലയോ തത്ര അവിടെ സർവാഹ ക്രിയാഹ
എല്ലാ ക്രിയകളും നിഷ്ഫലം, അഫലാഹ, നിഷ്ഫലമാണ്. മനുസ്മൃതിയിൽ പറയുന്നതാണ്. അപ്പോൾ ശ്രേഷ്ഠമായ സ്ഥാനമാണ് സ്ത്രീകൾക്കുള്ളത്. അത് ഋഷിമാർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഈ വിധത്തിൽ ഭഗവാൻ പറഞ്ഞത്. എന്നാലോ താനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവരെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അത് സാധാരണ ആൾക്കാർ ചെയ്യാൻ പാടില്ല. സാധാരണ ജനങ്ങൾക്ക് അത് പാടില്ല. എന്തുകൊണ്ട്? സാധാരണ ജനങ്ങൾക്ക് കർത്തൃത്വബോധവും ഭോക്തൃത്വബോധവും ഉണ്ട്. അത് രണ്ടും നശിച്ചവർക്ക് മാത്രമേ ചെയ്യാൻ പാടൂ. ഗഗനഗതം മുനിനിവഹം, അങ്ങനെ ആകാശത്തിൽ വന്നുയർന്നിരിക്കുന്ന ആ മുനിമാരുടെ കൂട്ടത്തെ ശ്രാവയിതും, അവരെ കേൾപ്പിക്കാൻ, ജഗിത കുലവധൂധർമ്മം, കുലവധുക്കളുടെ ധർമ്മത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ മേൽപ്പത്തൂര് പറയാണ്, ധർമ്മ്യം ഖലു ദേവചനം, ദേവചനം ധർമ്മ്യം. അങ്ങയുടെ വാക്കുകൾ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ധർമ്മ്യം ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. എന്നാലോ കർമ്മതുനോ നിർമ്മലസ്യ വിശ്വാസ്യം, നിർമ്മലനായ അങ്ങയുടെ അങ്ക് യാതൊരു മാലിന്യവുമില്ല. കർത്തൃത്വ ഭോക്തൃത്വം മാലിന്യമാണ്. കാമക്രോധാദികൾ മാലിന്യമാണ്. രാഗദ്വേഷങ്ങൾ മാലിന്യമാണ്. അങ്ങക്ക് ഒരു മാലിന്യവുമില്ല. നിർമ്മലസ്യ തേ അങ്ങക്ക് അങ്ങയുടെ കർമ്മതു നോ വിശ്വാസ്യം, അങ്ങയുടെ കർമ്മം വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ശരിയായിട്ടുള്ള വിധത്തിൽ ഭഗവാൻ പ്രവർത്തിക്കും, ചിലപ്പോൾ തെറ്റി പ്രവർത്തിക്കും. എന്തുകൊണ്ട്? നിർമ്മലനാണ്. ഇത് ഭഗവാന് മാത്രമല്ല, നിർമ്മലന്മാരായ ആൾക്കാർക്കും, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, അവരെ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരെ ബാധിക്കില്ല. പക്ഷെ അവർ ചെയ്തിട്ടില്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ ബാധിക്കില്ല. നിർമ്മലനാവണം, മാലിന്യമില്ലാത്തവരാവണം. രാഗദ്വേഷങ്ങൾ, കാമക്രോധങ്ങൾ, അഹന്താമതാദികൾ, കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല.